ഇന്നൊന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് തിരൂർ വരെ ഒന്ന് പോവാണ്ടേന്ന്. തിരൂർ പോവാന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ മൾട്ടി കൊണ്ടുവരാലോ മനസ്സോപ്പിട്ടിട്ട്. അപ്പോൾ ഇന്നിങ്ങനെ നമ്മൾ തിരൂർ കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ നഗറ്റ്സ് എന്ന്. അപ്പോൾ അതാ ടൗണിലുള്ള വെയിലിനെക്കാട്ടും ചൂടിൻ്റെ അമ്മക്ക് ഞാൻ പറഞ്ഞു, അമ്മ നഗറ്റ്സ് വേണ്ട, നമുക്ക് മെല്ലെ വേം പെരയെ പോവാന്ന്. അങ്ങനെ മുണ്ടാതെ പെരയിലും ഇങ്ങോട്ട് വന്ന്. ഈ ആഗ്രഹിച്ച സാധനം തിന്നാൻ കിട്ടാഞ്ഞാലേ അത് വല്ലാത്തൊരു മനസ്സമാധാനക്കെടാം. പിന്നെ അന്ന് ഒരു റാഹത്തും ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ച്, അല്ല ആരാണ്ടാക്കിയ നഗറ്റ്സ്, നമ്മളെന്തിനു വെറുതെ തിന്നണത്, നമുക്ക് നമ്മളെ പെരെ ഉണ്ടാക്കിക്കൂടെ. അതിന് വേണ്ട സാധനങ്ങളൊന്നും കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ, അതൊക്കെ എവിടെന്നെങ്കിലും തപ്പി പിടിച്ചാലൊക്കെ കിട്ടാതൊന്നും ഇരിക്കൂല. പ്രത്യേകിച്ച് നോമ്പായതുകൊണ്ട് ചിക്കനും ബീഫൊക്കെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം തന്നെ അല്ലേ. അല്ല ഇത്ര ഐറ്റംസൊക്കെ മതിയെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതൊക്കെ പെരയിലുണ്ടോയെന്നൊന്ന് നോക്കണ്ടേ. അങ്ങനെ മെല്ലെ തലഞ്ചി ഉറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ചെന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഒരാശ്വാസം ഇങ്ങോട്ട് വന്ന്. കാരണം നാലഞ്ച് എല്ലില്ലാത്ത കഷ്ണം ചിക്കനുണ്ടേന്ന്, ഒരു പാക്കറ്റ് ബ്രെഡും, ഭാഗ്യത്തിന് രണ്ട് മുട്ടയുണ്ടെന്ന്. രണ്ട് മുട്ട വേണ്ട, നമുക്കൊരു മുട്ട മതി. അങ്ങനെ സംഗതിയൊക്കെ ഉണ്ട്. അപ്പം ഇനി ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. അല്ല ഇതിപ്പോൾ എന്തെങ്കിലും തിരിഞ്ഞ, അല്ല തിരിഞ്ഞിട്ട് എനിക്ക് പ്രശ്നമില്ല, നിങ്ങളൊക്കെ തിരിക്കാനല്ലേ ഞാനിവിടെ വാചകടിച്ച് ഇങ്ങനെ ഇരിക്കണത്. ആ സംഗതി അതന്നെ, നമ്മളെ ചിക്കൻ നഗറ്റ്സ് നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണോണ്ട് അത് ഹോം മെയ്ഡ് ചിക്കൻ നഗറ്റ്സ് ആണ്. അല്ല ഇന്ന് ഉമ്മ ചൂടായാലും വലിയ എതിർപ്പൊന്നും ഇല്ല എനിക്ക്. കാരണം നാല് മാസം അരി വാങ്ങാനുള്ള പൈസ അല്ലേ ഒരു പാക്കറ്റ് നഗറ്റ്സിന്. അതിനെക്കാട്ടി നല്ല നമുക്ക് പെരയിരുന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല വിശ്വസിച്ചിട്ട് കഴിക്കും ചെയ്യും. ആ കടയിൽ നിന്ന് വേങ്ങണേനെക്കാട്ടി നല്ല ഉഗ്രൻ ടേസ്റ്റിൽ കഴിക്കും ചെയ്യാമല്ലോ. പിന്നെപ്പോൾ എന്താ തിരക്കേട്, ഒന്നുമില്ല. നമുക്ക് അത് ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ എന്തൊക്കെയാ നോക്കിയാലോ. ഫസ്റ്റ് തന്നെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് വേണം. അതൊരു മിക്സിൻ്റെ ജാർക്ക് അങ്ങോട്ട് ഇടുക. പിന്നെ ബ്രെഡ് ഒരു നാല് ബ്രെഡൊക്കെ ഇട്ടോളി, അതൊക്കെ മതി. അത് നല്ല പിച്ച് ചീന്തിയാണ്ട് ഇടുക. പിന്നെ ബ്രെഡിൻ്റെ അരി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അരി കളഞ്ഞത് നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. അതൊന്ന് മിക്സിയിലിട്ട് കറക്കുക, നല്ല ഉഗ്രം ബ്രെഡ് ക്രംസ് റെഡി. പിന്നെ വേറെ ബ്രെഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ. ആ മിക്സിൻ്റെ ജാർക്ക് നമ്മൾ അതിലില്ലാത്ത ചിക്കനും ചെറിയ കഷ്ണാക്കിയിട്ട് ബ്രെഡൊക്കെ ഇട്ടില്ലേ, ഇനി അതിൽക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക, കുരുമുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ എരുമ്പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടോളി, നമുക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോഴേ ആ നഗറ്റ്സ് എന്താണെന്ന് നമുക്ക് കറക്റ്റ് ഇങ്ങോട്ട് അറിയുള്ളൂ. ആ ബ്രെഡും ചിക്കനും പിന്നെ മസാല ഒക്കെ ഇട്ട് നമ്മൾ കറക്കിയെടുത്ത ആ ചിക്കനില്ലേ, അത് നമ്മൾ ഒന്ന് ഷെയ്പ്പാക്കി ഒന്നിങ്ങോട്ട് എടുക്കണം. അപ്പോഴാണ് ആ പൊരിച്ച് കഴിക്കാൻ നേരത്ത് ഒരു റാഹത്ത് ഇങ്ങോട്ട് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് നഗറ്റ്സിൻ്റെ ഷേപ്പിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇങ്ങനെ ഒരു മൊഹബത്ത് ഇങ്ങോട്ട് കൂടും. അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്പ്പാക്കണതിൻ്റെ മുന്നേ കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കോളി, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കൂടെ കൈമ പറ്റി പിടിച്ച് നിൽക്കും. ഏകദേശം ഞാൻ ആ നഗറ്റ്സിൻ്റെ ഷെയ്പ്പിലൊക്കെ കൊടുന്നൊന്ന് ആക്കിക്കണ്. അല്ല എന്തായാലും പോരാക്കണ പോലെ അത്ര പെർഫെക്റ്റിലൊന്നും നമുക്ക് ആക്കാൻ പറ്റില്ല. കാരണം ഒരു കൃത്രിമ മെഷീനായിട്ടല്ല അത് ഉണ്ടാക്കണത്, നമ്മൾ നമ്മളെ ശരീരത്തുള്ള ഒരു പാവപ്പെട്ട മെഷീനാണ് നമ്മളെ കൈ. അതിനെക്കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ കൈയുള്ളൂ. സംഗതി ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്, കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും. ആ അങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മൾ ആ നഗറ്റ്സിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിനെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഷേപ്പ് വേണ്ടേ, വേറെ ഏതെങ്കിലുമൊക്കെ ഷേപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേലെ താജ്മഹല, കുത്തമ്മിനാറ, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, ബുർജ് ഖലീഫ വരെ വേണമെങ്കിൽ പടിഞ്ഞോളി, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ നഗറ്റ്സിൻ്റെ ഷേപ്പ് അത് ഇതിനോടാണ് കുറച്ചും കൂടെ അങ്ങോട്ട് സൂട്ടായി നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്ക്വയർ വേണ, അതാ റെക്റ്റാങ്കിൾ വേണ, ഇനിയിപ്പോൾ റൗണ്ട് വേണ, അങ്ങനെ പലതും ചിന്തിച്ച് പിന്നെ വിചാരിച്ച് എന്തിനാ പൈമക്കൊക്കെ പോകണം, നമ്മളെ നഗറ്റ്സിന് നല്ലൊരു ഷേപ്പില്ല, അത് എടുത്താൽ പോരെ. ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്ന ഇടയിൽ ഞാൻ അങ്ങനെ പാടുകയാണ്, പെരിയോനെ റഹ്മാനെ, ആ പൃഥ്വിരാജൻ്റെ സീനൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഉപ്പന്മാരെ വരവ്. അല്ല
അച്ഛൻ്റെ കുട്ടീനെ ഈമാ ഉള്ളതാക്കി മാറ്റില്ല. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലും എൻ്റെ കുട്ടി എൻ്റെ പേരാണ് പറയുന്നത് റബ്ബേന്ന്. ഇപ്പമ്മക്ക് അറിയില്ലല്ലോ ഇത് പൃഥ്വിരാജിൻ്റെ പുതിയ ഫിലിമത്തെ പാട്ടാണെന്ന്. അതെങ്ങാനും ഫിലിം പാട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നഗറ്റ്സൊക്കെ കൂടെ നെഞ്ഞത്ത് കെടുക്കും. അമ്മാതിരി പറിച്ചില്ലല്ലേ പിന്നെ പറയലി. അങ്ങനെ പിന്നെ പെരിയോനും റഹ്മാനൊക്കെ ഞാൻ യാ റഹ്മാനും യാ റബ്ബി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് സലാത്തും അല്ലാണ്ട് വേറെയുള്ള പേരൊക്കെ കൂടെ കയറ്റി ലാസ്റ്റ് ഒരു വലിയ സലാത്തും പാട്ട് തന്നെ അങ്ങോട്ട് ആക്കി മാറ്റി. അതങ്ങാ സിനിമാ പാട്ടാന്ന് പറഞ്ഞാല് പിന്നെ കുത്തുബൈത്തു റാത്തീബൊക്കെ ഒപ്പം നടത്തേണ്ടി വരും. ഇതിങ്ങനെ ഉണ്ടാക്കി അന്നേരം ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോഴേ ഞാൻ തന്നെ ആലോചിച്ച് അല്ല എനിക്ക് ഇത്ര കലാപരമായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. എന്താവും എൻ്റെ മൊഞ്ച്, എന്താവും എൻ്റെ ഒരു എടുപ്പ്, എന്താവും എൻ്റെ ഒരു ഇലിമ് ഇരിക്കണ കണ്ടില്ലേ നല്ല ഷേപ്പിൽ. ഇനി ഓരോരുത്തർ വന്ന് പറയും അല്ല അപ്പുറത്തൊന്ന് നളുങ്ങിക്കണ്, അല്ല അപ്പുറത്തൊന്ന് ചെരിഞ്ഞിക്കണ്, അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ട, ഇത്രയൊക്കെ കരുതിയിട്ട് നമ്മൾ നഗറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുത്തില്ലേ. ഇനി പ്രധാന പണികളിലേക്ക് പോവല്ലേ. ആ ഇനി നമുക്ക് ആ പ്രധാന പണി കണ്ട് കയറാം. ഫസ്റ്റ് ഓരോ നഗറ്റ്സ് എടുത്തിട്ട് ഫസ്റ്റ് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. എഗ്ഗിലൊന്ന് നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം അത് നേരെ ബ്രെഡ് ക്രംസിൽ അങ്ങോട്ട് ഇടുക. നല്ലോണം അങ്ങോട്ട് പൊടി തട്ടി അങ്ങോട്ട് എടുക്കുക. അങ്ങനെ ദാ നമ്മൾ കുട്ടപ്പന്മാരാക്കി വെച്ച ഇറ്റിങ്ങളെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു വലിയ പാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചെടുക്കണ്ടാ. ഇതൊന്നും മുങ്ങിക്കിടന്ന് പൊരിക്കേണ്ട സാധനമാണ്, അതുകൊണ്ട് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അടിപ്പ് ഇതൊക്കെ വെച്ച നഗറ്റ്സ് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരൊറ്റ സെറ്റ് തന്നെ തീർക്കാനുള്ള ഒരു തത്രപ്പാടില്ല ഞാൻ, അതാണ് ഇങ്ങനെ കുത്തി കൊള്ളിച്ചൊക്കെ ഇടുന്നത്. പിന്നെ ഇത് വല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് പൊരിക്കാൻ തീരെ പാടില്ല, കാരണം ഇത് ബ്രെഡാണ് പുറത്തുള്ളത്, അതുകൊണ്ട് അത് വേഗം വേവും. പക്ഷേ ഉള്ളിലുള്ള ചിക്കൻ വേവാൻ കുറച്ച് പാടല്ലേ, അതുകൊണ്ട് നല്ല സ്ലോലാക്കിയിട്ട് ഒന്നിങ്ങനെ പൊരിച്ചിട്ടാൽ മതി, വലിയ തിരക്കൊന്നുമില്ലല്ല. ലാസ്റ്റ് നല്ലൊരു റമദാൻ മാസമായിട്ട് വെറുതെ പച്ചറച്ചി തിന്നേണ്ട വല്ല കാര്യം ഉണ്ടാ. നല്ല വെന്തുക്കണെന്നൊക്കെ വിചാരിച്ച് നോമ്പൊറക്കണം നേരത്ത് സോസിലൊക്കെ മുക്കി ഒരു കടി കടിച്ചാലാവും അറിയില്ല പച്ച ചിക്കനെ ഉള്ളു വെന്തിട്ട് ചെയ്യാന്ന്. ഈ കഥ പറഞ്ഞപ്പോഴാ ഇൻ്റെ അടുത്ത് ഒരു കഥ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ നഗറ്റ്സ് തിന്നാത്തൊരു ടൈമിൽ ഇമ്മ പറഞ്ഞ് ഒരു പുതിയ ഐറ്റം കൊണ്ടു നിൽക്കണമെന്ന്. ഞാൻ എനിക്കറിയില്ലത് ഇപ്പം എന്താ ഷേപ്പ് എന്താ സാധനം എന്നൊന്നും. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് ഒരു സാധനം ഇങ്ങനെ ഇരിക്കണം. ഞാൻ വിചാരിച്ച് എടാ ഇമ്മ ഇപ്പോഴപ്പം തേങ്ങാ ബിസ്ക്കറ്റ് ഇത് കൊണ്ടുവച്ച് നല്ല മൊഞ്ചുള്ളതിനെ കാണാനേ, അപ്പോൾ ഒരു കഷ്ണം കടിച്ചു നോക്കാന്ന്. ശരിക്ക് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വന്നപ്പോൾ തേങ്ങാ ബിസ്ക്കറ്റിൻ്റെ അതേപോലെ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് ആ പാക്കറ്റ് പൊട്ടിച്ചിട്ടട്ടുക്കണ്, അതുകൊണ്ട് പിന്നെ പറയുമ്പണ്ട് അതേപോലെ തന്നെ ഉണ്ട്. ഞാനെടുത്തൊരു കടി അങ്ങോട്ട് കടിച്ച് അടാ പച്ച ചിക്കന്, അതിട്ട് ഞാൻ കുറേ ഒന്ന് നാവൊക്കെ ഒരതി ഒരതി കേൾക്കുക, കാരണം പച്ച ചിക്കനല്ലേ കടിച്ചത്. അങ്ങനെ പിന്നെ രണ്ട് ദിവസം എനിക്ക് നഗറ്റ്സ് തിന്നാൻ തന്നെ തോന്നില്ല, കാരണം തേങ്ങാ ബിസ്ക്കറ്റ് അടിച്ച് പച്ച കടിച്ച ആളല്ലേ. പിന്നെ അങ്ങനെ ഒന്ന് തങ്ങി വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് തിന്നാൻ തുടങ്ങിയത്. ആ പച്ച കടിച്ചോടുകൂടെ അന്ന് ഈ നഗറ്റ്സ് ഒന്നും മടുത്തതാ, പിന്നെ തിന്ന് തിന്നാണ് ശീലമായത്. നമ്മളെ നഗറ്റ്സ് കുട്ടപ്പന്മാരെ ആ എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിങ്ങനെ എടുക്കുമ്പോൾ ഒരു മണമുണ്ട്. ഓ നോമ്പൊറുക്കണ മുന്നേ ആണെങ്കിൽ പിന്നെ പറയേണ്ട മണം, മൂക്ക് കണ്ട് അടിച്ചു കയറി ഒരു സ്വസ്ഥതയും സ്വൈര്യം തരില്ല ബാങ്ക് കൊടുക്കാതെ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ 17-ാമത്തെ നോമ്പും തുറന്നില്ലേ. ഇന്നത്തെ നമ്മളെ വെറൈറ്റി കണ്ടില്ലേ നഗറ്റ്സാണ്. നോമ്പ് പറഞ്ഞ് നഗറ്റ്സ് തിന്നാൻ നോക്കിയപ്പോൾ അതാ പെട്ടെന്നൊരു കറണ്ട് പോക്ക്. അങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മളത് അങ്ങനെ ഒപ്പിച്ച് ലൈറ്റൊക്കെ ആക്കി നമ്മൾ തിന്ന് നോക്കിയില്ല സംഗതി ഒന്നും പറയല്ലേ ഉഷാറ്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.